നമസ്കാരം. പാലക്കാട് വീണ്ടും ചോരക്കളമാവുകയാണ്. ആർ എസ് എസ് പ്രവർത്തകൻ, ആർ എസ് എസിൻ്റെ മുൻ ശാരീരിക് ശിക്ഷൻ പ്രമുഖ് ശ്രീനിവാസന് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ സ്വന്തം കടയിൽ വച്ച് വെട്ടേറ്റിരുന്നു. അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ആശുപത്രിയിൽ വച്ച് അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. എസ് ഡി പി ഐ പ്രവർത്തകരാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് ബി ജെ പിയും ആർ എസ് എസും ദൃക്സാക്ഷികളും ആരോപിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് സുബൈർ എന്ന എസ് ഡി പി ഐ പ്രവർത്തകനെ പാലക്കാട് ജില്ലയിൽ തന്നെ ചില അക്രമി സംഘം വെട്ടി പരിക്കേൽപ്പിച്ചത്, വെട്ടി കൊലപ്പെടുത്തിയത്. അതിന് മറുപടി എന്ന് തോന്നിപ്പിക്കും വിധം, അതിന് തിരിച്ചടി എന്നോണം 24 മണിക്കൂറിനുള്ളിൽ ഉടൻ തന്നെ ആർ എസ് എസ് നേതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുകയാണ് എസ് ഡി പി ഐ അക്രമി സംഘം. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിൽ ഇതിന് സമാനമായ സംഭവങ്ങൾ നടന്നിരുന്നു. 24 മണിക്കൂറുകൾക്കുള്ളിൽ 2 രാഷ്ട്രീയ നേതാക്കളാണ് കൊലപാതകങ്ങൾക്ക് ഇരയായത്. ബി ജെ പിയുടെയും എസ് ഡി പി ഐയുടെയും സംസ്ഥാന നേതാക്കൾക്കാണ് അന്ന് ജീവൻ നഷ്ടമായത്. എസ് ഡി പി ഐ പ്രവർത്തകൻ കൊല്ലപ്പെട്ടത് മണിക്കൂറുകൾക്കുള്ളിൽ ബി ജെ പിയുടെ സംസ്ഥാന സമിതി അംഗത്തെ, ഒ ബി സി മോർച്ച സംസ്ഥാന സമിതി അംഗത്തെ എസ് ഡി പി ഐ തീവ്രവാദികൾ വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. വീടിന് മുന്നിലിട്ട് വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. ഇത്തരത്തിൽ ജില്ല ഏതായാലും മണിക്കൂറുകൾക്കുള്ളിൽ തിരിച്ചടി നൽകാൻ ശേഷിയുള്ള, അല്ലെങ്കിൽ അത്രത്തോളം ആസൂത്രണമുള്ള ഭീകര സംഘടനയായി എസ് ഡി പി ഐ കേരളത്തിൽ വളർന്നു കഴിഞ്ഞു എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ തെളിവാണത്. ആലപ്പുഴയിൽ മണിക്കൂറുകൾക്കുള്ളിൽ അവർ ഒരു കൊലപാതകം നടത്തി. പാലക്കാടും അത്തരത്തിൽ തിരിച്ചടി നൽകാൻ എസ് ഡി പി ഐക്ക് കഴിഞ്ഞിരിക്കുന്നു. ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരെ ആസൂത്രണത്തോടെ, വളരെയധികം ആസൂത്രണത്തോടെ കൊലപ്പെടുത്തുക, അതിന് ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടി ഉണ്ടായാൽ ഉടൻ തന്നെ വീണ്ടും തിരിച്ചടിക്കുക എന്നുള്ള വളരെ ആലോചിച്ചുറപ്പിച്ച പദ്ധതിയുമായിട്ടാണ് എസ് ഡി പി ഐ എല്ലാ ജില്ലകളിലും പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ മറ്റൊരു ദൃഷ്ടാന്തമാണ് പാലക്കാട് സംഭവം. പാലക്കാട് ഇന്നലെ സുബൈർ എന്ന എസ് ഡി പി ഐ പ്രവർത്തകൻ കൊല്ലപ്പെടുന്നു. സഞ്ജിത്ത് വധക്കേസുമായി ബന്ധപ്പെട്ട തിരിച്ചടിയാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ ബി ജെ പി ആർ എസ് എസ് നേതൃത്വങ്ങൾ സുബൈർ കൊലപാതകത്തെ, അല്ലെങ്കിൽ സുബൈർ എന്ന എസ് ഡി പി ഐ പ്രവർത്തകൻ കൊല്ലപ്പെട്ടതിൽ പങ്കൊന്നുമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അവർ ഈ കാര്യത്തിൽ അന്വേഷണം വേണം, അതായത് ഇതിനു മുന്നേ ഡിവൈഎഫ്ഐ പ്രവർത്തകനെ വധിക്കാൻ ശ്രമിച്ചതടക്കമുള്ള കുറ്റകൃത്യങ്ങൾ പ്രതിയായ സുബൈറിൻ്റെ കൊലപാതകത്തിൽ വിശദമായ അന്വേഷണം വേണം എന്ന് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. തങ്ങൾക്ക് ഈ കൊലപാതകത്തിൽ പങ്കില്ല എന്ന് ആർ എസ് എസ് നേതൃത്വവും അതുപോലെ തന്നെ ബി ജെ പിയും ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, ആലപ്പുഴ മോഡലിൽ ഒരു തിരിച്ചടി ഉണ്ടാകരുത്, കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ പാലക്കാട് ഉണ്ടാകരുത് എന്ന തീരുമാനം പോലീസിൻ്റെ തലപ്പത്ത് നിന്ന് തന്നെ നിന്നുണ്ടായതാണ്. അതായത് ഡി ജി പി അടക്കമുള്ളവർ പോലീസിലെ, പാലക്കാട് ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്കും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ കൊലപാതകത്തിന് പകരമായി ഇതിന് തിരിച്ചടിയെന്നോണം കൂടുതൽ പ്രശ്നങ്ങൾ ജില്ലയിലോ കേരളത്തിലെ മറ്റ് ഏത് പ്രദേശത്തോ ഉണ്ടാകാൻ പാടില്ല എന്ന് സംസ്ഥാന തലത്തിൽ തന്നെ ഡി ജി പി തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. ഇത് സംബന്ധിച്ച് മുൻകരുതലുകളും അതുപോലെ തന്നെ അക്രമം തടയാനുള്ള സർവ്വസന്നാഹങ്ങളും ഒരുക്കിയാണ് പാലക്കാട് ജില്ല. അതീവ സുരക്ഷിത, പോലീസിൻ്റെ സുരക്ഷിത വലയത്തിലായിരുന്നു കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾ. പക്ഷേ ആ പോലീസിൻ്റെ സുരക്ഷാ വലയം ഭേദിച്ചുകൊണ്ട് തിരിച്ചടിക്കാൻ എസ് ഡി പി ഐക്ക് സാധിച്ചിരിക്കുന്നു. 24 മണിക്കൂറിനുള്ളിൽ അതേ ജില്ലയിൽ, അതേ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ, കസബ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തന്നെ ബി ജെ പി പ്രവർത്തകനെ, നിരപരാധിയായ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകനെ വീണ്ടും എസ് ഡി പി ഐ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. പോലീസിൻ്റെ സർവ്വസന്നാഹങ്ങളും പാഴായി എന്ന് വേണം കരുതാൻ. എസ് ഡി പി ഐ പോലുള്ള ഒരു ഭീകര സംഘടനയെ വില കുറച്ച് കാണുകയാണ്, അല്ലെങ്കിൽ അവരെ, അവരുടെ ആക്രമണ സ്വഭാവത്തെയും അല്ലെങ്കിൽ ആ ഭീകരതയെയും പോലീസ് വേണ്ടുവോളം മനസ്സിലാക്കിയിട്ടില്ല എന്ന് വേണം കരുതാൻ. കാരണം ആലപ്പുഴ സംഭവമുണ്ടായപ്പോൾ തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ മറ്റൊരു കൊലപാതകം കൂടി നഗരത്തിൽ ഉണ്ടായ സമയത്തു തന്നെ പോലീസിനെ, വലിയ രീതിയിൽ പോലീസിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതായത് പോലീസിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനം പ്രവർത്തിച്ചില്ല, പോലീസ് വലയത്തിലായിരുന്ന ആലപ്പുഴ നഗരത്തിൽ തന്നെ ആംബുലൻസിലും മറ്റും പ്രതികൾ ആയുധങ്ങളുമായി, മാരകായുധങ്ങളുമായി യാത്ര ചെയ്തു. പട്ടപ്പകൽ തന്നെ, പ്രഭാതത്തിലായിരുന്നു എങ്കിൽ കൂടി പട്ടപ്പകൽ തന്നെ പോലീസ് രഞ്ജിത്തിനെ കൊലപ്പെടുത്താൻ, ബി ജെ പി നേതാവായ രഞ്ജിത്തിനെ കൊലപ്പെടുത്താൻ അന്ന് എസ് ഡി പി ഐ ഭീകരവാദികൾക്ക് സാധിച്ചിരുന്നു. അതേ മാതൃകയിൽ പാലക്കാട് ഒരു അനിഷ്ട സംഭവം ഉണ്ടായാൽ ആരെ കൊല്ലണം എന്നുള്ള
പ്ലാൻ എ ബി സി എന്നിങ്ങനെയുള്ള വളരെ ആസൂത്രിതമായ പദ്ധതി എസ് ഡി പി ഐ തയ്യാറാക്കി വച്ചിരിക്കുന്നു എന്നാണ് ഇത്തരം സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരെക്കുറിച്ചുള്ള വിവരങ്ങൾ കേരള പോലീസിൽ നിന്ന് പോലും ചോർത്തിയെടുത്ത സംഭവങ്ങൾ പിന്നീട് വിളിച്ചെത്തു വന്നിരുന്നതാണ്. പോലീസിലെ ചാരന്മാരെ പോലും എസ് ഡി പി ഐ ഉപയോഗിക്കുന്നു. പോലീസിനുള്ളിൽ തന്നെ, പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ എസ് ഡി പി ഐ ഭീകരവാദികൾ നുഴഞ്ഞു കയറിയിട്ടുള്ളതായി മാസങ്ങൾക്ക് മുന്നേ തന്നെ വ്യക്തമായിട്ടുള്ളതാണ്. ആ പശ്ചാത്തലത്തിൽ കൂടി പോലീസ് എസ് ഡി പി ഐയെ എന്ന സംഘടനയെ വില കുറച്ച് കാണുന്നു. അവരുടെ ആക്രമണ സ്വഭാവത്തെ വിലയിരുത്തുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു, ഒരിക്കൽ കൂടി പരാജയപ്പെട്ടു എന്ന് വേണം ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കേണ്ടത്. കാരണം പാലക്കാട് ഒരു വലിയ രാഷ്ട്രീയ കൊലപാതകം എന്ന് തന്നെ പറയാവുന്ന ഒരു കൊലപാതകം നടന്നിരിക്കുന്നു. അതേ ജില്ലയിൽ തന്നെ മറ്റേതെങ്കിലും ഭാഗത്താണെങ്കിൽ പോലും പോലീസിന് ന്യായീകരിക്കാവുന്നതേയുള്ളൂ. പക്ഷേ അതേ സ്റ്റേഷൻ പരിധിയിൽ വീണ്ടും അതിന് തിരിച്ചടിയെന്നോണം ക്രമസമാധാനം ഉണ്ടായിരിക്കുന്നു. അത് രാഷ്ട്രീയ കൊലപാതകങ്ങളായിക്കോട്ടെ, മറ്റേതെങ്കിലും തരത്തിലുള്ള ആക്രമണമായിക്കോട്ടെ, ജനങ്ങളുടെ ജീവനും സ്വത്തിനും, പൗരന്മാരുടെ ജീവനും സ്വത്തിനും ഒരു ഭീഷണി ഉണ്ടായാൽ, ഭീഷണി ഉണ്ടാകും എന്ന ഒരു മുന്നറിയിപ്പ് പോലും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും പോലീസിന് കാര്യക്ഷമമായി പ്രവർത്തിക്കാനാകുന്നില്ല. ആക്രമണം തടയാൻ എസ് ഡി പി ഐ പോലുള്ള സംഘടനകളെ വിലയിരുത്തുന്നതിൽ കേരള പോലീസ് പരാജയപ്പെടുന്നു. പോലീസിൽ നിന്നും ആ സംഘടനയ്ക്ക് സഹായം ലഭിക്കുന്നു, ഭരണകൂടത്തിൽ നിന്നും ആ സംഘടനയ്ക്ക് സഹായം ലഭിക്കുന്നു. ഈ അവസരത്തിൽ പോലീസിൻ്റെ എല്ലാ മുൻകരുതലുകളും സന്നാഹങ്ങളും ആക്രമണം തടയാനുള്ള സന്നാഹങ്ങളുമെല്ലാം വെറുതെയായി പോവുകയാണ്, പാഴായി പോവുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.